ഇന്ന് ഒരു ക്രിസ്പി ചിക്കൻ വിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ വിങ്സ് വിത്ത് സ്കിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്കിൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിന്ന് ഇല്ലാതെ എടുക്കാം. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റുക. അതിനുശേഷം ഇതിലേക്ക് 2 teaspoon കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. 1/2 teaspoon വെളുത്തുള്ളി പേസ്റ്റും 1/2 teaspoon ഇഞ്ചി പേസ്റ്റും 1 teaspoon നാരങ്ങാ നീര് ആവശ്യത്തിനുള്ള ഉപ്പ് 1 മുട്ട ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി പേസ്റ്റിന് പകരം വേണമെങ്കിൽ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഓവർ നൈറ്റ് മാരിനേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ 4 മണിക്കൂർ വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാരിനേറ്റ് ആയിക്കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ 4 മണിക്കൂറാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങിനുള്ള ഫ്ലാറിനെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് 1/2 cup മൈദയിലേക്ക് 1/2 teaspoonനോളം ഒറിഗാനോ, 1/2 teaspoonനോളം കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 teaspoon മുളക് പൊടി, അതിന് ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഓരോ ചിക്കൻ്റെ പീസ് എടുക്കാം. അത് നമ്മളിപ്പോൾ റെഡിയാക്കിയ ഫ്ലവർ മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് മുക്കുക. ഇത് സാധാരണ വെള്ളമാണ്, പച്ചവെള്ളം. അതിലേക്കൊന്ന് മുക്കുക. 4-5 seconds മാത്രം മതി. അത് കഴിഞ്ഞ് വീണ്ടും ഈ പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ 2 എണ്ണം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ച് 2-3 എണ്ണം ചെയ്യുന്നതാണ് എളുപ്പം, കോട്ട് ചെയ്യാനായിട്ട് എളുപ്പം. അതിനുശേഷം നല്ലപോലെ ഇത് പ്രസ് ചെയ്ത് ഇതങ്ങ് കോട്ട് ചെയ്തെടുക്കണം. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല ക്രംസ് അതിൽ വരത്തുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടു, നല്ല ക്രംസ് വന്നു. ഇതിപ്പോൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ 1 second coating കൂടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക 4-5 seconds. അതിനുശേഷം ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണം കൂടി വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ നല്ലപോലെ പ്രസ് ചെയ്ത് ആ നല്ലപോലെ ക്രംസ് വരുന്നത് വരെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, നല്ല ക്രംസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എക്സസ് ഉള്ള ആ മൈദ നല്ലപോലെ തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മളിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം ഇടാനായിട്ട്. അത് മാത്രമല്ല, നമ്മളിത് ഉണ്ടാക്കി, അതായത് കോട്ട് ചെയ്ത് അങ്ങ് വെക്കരുത്. അപ്പോൾ കോട്ട് ചെയ്യുക, ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ. അത് കോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പിന്നീടാണ് ഫ്രൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളെ ക്രംസൊക്കെ അങ്ങ് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നുണ്ട്, നനഞ്ഞങ്ങ് പോകും. പിന്നെ ഇട്ട ഉടനെ തിരിച്ചിടാൻ ചെയ്തിട്ട് 2-3 minutes കഴിഞ്ഞതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഉടനെ അങ്ങ് തിരിച്ചിട്ടാലും ആ ക്രംസൊക്കെ അങ്ങ് പരന്നതുപോലെ ആയിപ്പോകും. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറമേ കളർ മാറും, പക്ഷെ ഉള്ളിൽ വേവില്ല. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊരു കളർ വരുന്നത് വരെ ഫ്രൈ ആക്കും. ഇപ്പോൾ കണ്ട, നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വരുമ്പോൾ ഇതങ്ങ് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അടുത്ത ബാച്ച് ഇടുന്നതിന് മുമ്പായിട്ട് ഈ എണ്ണ ഒന്ന് അരിച്ചിട്ട് വേണം ഇടാനായിട്ട്. എക്സസ് ഉള്ള എണ്ണ അങ്ങ് തട്ടിക്കളഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ടിഷ്യൂവിലേക്കൊന്നും ഇടുന്നില്ല, ഒന്നിലെ ഒരു സ്ട്രെയിനറിൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഈ സ്പൂണിൽ തന്നെ ഒരു അടിയിൽ ടിഷ്യൂ വെച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ കുറേ നേരം ആ ക്രിസ്പിനെസ് അങ്ങ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് വെച്ചാൽ ആ അടിവശം ആ ഇട്ട് അടിയിൽ വരുന്ന ഭാഗം അങ്ങ് കുതിർന്നതുപോലെ ആയിപ്പോകും. അപ്പോൾ ഇതുപോലെ അടുത്ത ബാക്കിയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ അടിപൊളി ക്രിസ്പി ചിക്കൻ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, സൗണ്ട് കേൾക്കാലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് പുറം വശം ഇരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ലപോലെ ഉള്ളിൽ നിന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിലൊരു അടിപൊളി ക്രിസ്പി ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.